2021-22 കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ പഞ്ചായത്തുകളിലെ കൃഷിഭവനുകളുടെ കീഴിലുള്ള കർഷക സംഘങ്ങൾക്ക് വാഴവിത്തുകളും വിളക്കിറ്റുകളും വിതരണം ചെയ്തിരുന്നു. ഇതിൽ വൻ ക്രമക്കേട് നടന്നതായാണ് ബ്ലോക്ക് പഞ്ചായത്തംഗം ടി ജെ മോഹനന്റെ ആരോപണം. 19 കർഷക സംഘങ്ങൾക്ക് 79,000-ത്തിലധികം വാഴവിത്തുകൾ നൽകിയെന്നാണ് വിവരാവകാശ രേഖകളിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ തന്റെ അന്വേഷണത്തിൽ ഇത് വ്യാജമാണെന്ന് കണ്ടെത്തി. പല സംഘങ്ങൾക്ക് ലഭിച്ചത് വിവരാവകാശ രേഖകളിൽ പറയുന്നതിനേക്കാൾ 1,000 മുതൽ 1,500 വരെ വിത്തുകൾ കുറവാണെന്ന് മോഹനൻ പറയുന്നു. മാത്രമല്ല ഗുണമേന്മ കുറഞ്ഞ വിത്തുകളാണ് വിതരണം ചെയ്തത്. ഇതുവഴി തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നു. ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ഭരണസമിതി യോഗത്തിൽ വിഷയമുന്നയിച്ചെങ്കിലും ആരും പിന്തുണച്ചില്ലെന്നും ടി ജെ മോഹനൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അടുത്ത് പോവുകയും ഇവിടുന്ന് മുക്കൂട്ടോര വമ്പാവാലി മണിമല അതുപോലെ എല്ലാ ഗ്രൂപ്പുകളുടെ അടുത്ത് പോയി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ വാഴവത്തിൻ്റെ കണക്കുകൾ അവർ പറയുകയുണ്ടായി. ഇത് എനിക്ക് കാർഷിക വികസന ഡയറക്ടർക്ക് ഞാൻ അപേക്ഷ കൊടുത്തതിന് പ്രകാരം എനിക്ക് അവർ തന്ന ലിസ്റ്റാണിത്. ഈ ലിസ്റ്റിൽ അന്വേഷിച്ച് ചെന്നപ്പം അവർക്ക് കിട്ടിയിരിക്കുന്നത് 1,000-1,500 ഒക്കെ കുറവ് വിത്തുകളാണ് സംഘങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. 5,500 ഇവിടെ വിവരാശം പറയും എനിക്ക് ലിസ്റ്റ് വന്നത് 5,500 ഗ്രാമം കൃഷി വകുപ്പിൽ നിന്ന് തന്നിരിക്കുന്നത്. പക്ഷെ അവർക്ക് കിട്ടിയിരിക്കുന്ന 2,500-4,500 അതിൽ തന്നെ 1,400 വിത്തുകളുടെ കുറവാണ്. അതുപോലെ ഓരോ സംഘങ്ങൾക്കും അങ്ങനെയാണ്, 1,000, 500, 2,000 ഒക്കെ വിത്തുകളുടെ കുറവുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്ന ലിസ്റ്റാണ് ഇത്. അത് കഴിഞ്ഞ് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് സംഘങ്ങൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഓടിക്കൊണ്ട് വേറെ ലിസ്റ്റോടെ കയ്യിൽ എഴുതി കൊണ്ട് തരികൊണ്ടാണ് ഈ ലിസ്റ്റ് കൂടെ ഇതും ഇവർക്കൂടെ കൊടുത്തുന്നുണ്ട്. ഇവർക്കൂടെ കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് സാധാരണ ഒരു വിരാശം വെക്കുമ്പോൾ തരേണ്ടത് ഈ പ്രകാരമാണ് തരേണ്ടത് മറുപടി. അതിന് പകരം ഒരു ഇവർക്കൂടെ കൊടുത്തു എന്നും പറഞ്ഞ് 3,200, 4,500 വേറെ ഒരു ലിസ്റ്റും കൂടെ ഈ മാത്യു എന്ന് പറഞ്ഞ ആൾ തരികയുണ്ടായി. ഈ മാത്യു ഇതിനകത്ത് വൻ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് എന്ന് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി പറയുകയും പല പ്രാവശ്യം ആവർത്തിക്കുകയും ചെയ്തിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുകയോ അല്ലെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയോ ചെയ്തില്ല. അവർ ഒരു നിസ്സാരമായിട്ട് തള്ളിക്കളയുകയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഇംപ്ലിമെൻ്റ് ഓഫീസറായിട്ട് AD അസിസ്റ്റന്റ് ഡയറക്ടറാണ് വന്ന കൃഷി വകുപ്പിൻ്റെ. ആ കൃഷി വകുപ്പിൻ്റെ കൂട്ടത്തിൽ ഒരു കരാർ അടിസ്ഥാനത്തിൽ ജോലിക്ക് നിൽക്കുന്ന ആളാണ് ഈ മാത്യു എന്ന് പറഞ്ഞു. ഈ മാത്യുവിന് ഒരു കാരണവശാല കമ്മിറ്റി കയറാൻ പോലും അവകാശമില്ല. അതും പോലും നിയന്ത്രിക്കുവാൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിക്ക് സാധിക്കുന്നില്ല. കാരണം ഇംപ്ലിമെൻ്റ് ഓഫീസർമാരാണ് സാധാരണ മറുപടി പറയേണ്ടത് ഓരോ വിഷയങ്ങൾക്കും. ആ കൂട്ടത്തിൽ കയറി മറുപടി മുഴുവൻ പറയുന്നത് മാത്യൂസാണ്. കഴിഞ്ഞ കാല മാത്യൂസിൻ്റെ ഇതുപോലുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു അന്വേഷണം നടത്തണം. ഞാനിപ്പം പെൺഡ്രൈവിലാക്കി വിജിലൻസിന് തിങ്കളാഴ്ച കേസ് കൊടുക്കാൻ പോവുകയാണ്. അത് അറിയിക്കുവാനും വേണ്ടിയാണ്. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ബ്ലോക്ക് പഞ്ചായത്തിൽ. ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ AD ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ബഹുമാനപ്പെട്ട മാത്യൂസ് വന്ന് അടുത്ത് നിന്നു. അപ്പം ഞാൻ പറഞ്ഞതാണ് ഡയറക്ടറെ ഇതുപോലൊരു അഴിമതിയുടെ ഉള്ള ആളാണ്, ശ്രദ്ധിച്ചോണോ സൂക്ഷിച്ചോണോ എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളി എൻ്റെ നേരെ കൈവെക്കുകയും എന്നെ ഇടിക്കാൻ വരികയും എന്നെ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. വളരെ അത്രയും ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വെച്ച് തന്നെ വളരെ മോശമായിട്ട് എന്നോട് പെരുമാറുകയും ബഹുമാനപ്പെട്ട പത്രപ്രതിനിധികളൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു, അവർക്ക് കാണുവാനിടയായിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ കൃപയെന്ന് കൂട്ടിയാൽ മതി. അതുപോലെ എന്നെ ശാസിക്കുകയും ശാസിച്ചിട്ട് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി കാഞ്ഞിരപ്പള്ളി സർക്കിൾ ഓഫീസിൽ കൊണ്ട് കേസ് കൊടുക്കുകയുണ്ടായി. ഇത് വളരെ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ ബഹുമാനപ്പെട്ട CI വിളിച്ച് പുള്ളി പെട്ടെന്ന് പറയണം ഇവിടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ശാസിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു നാളെ 11 മണിക്ക് കഴിഞ്ഞ് ഞാൻ വരാം, ഞാനിതുവരെ പോയിട്ടില്ല, ഞാനിത് കഴിഞ്ഞ് ഞാൻ സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട്, എന്നിലുള്ള പരാതി എന്താണ് എന്നറിയണം. ഇതുപോലെ ഒരു 10,000,000 രൂപയുടെ അഴിമതി നടന്നിട്ട് ഞാനിത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിലും മീറ്റിങ്ങിലും അവതരിപ്പിച്ചിട്ട് ആരും അതിനകത്ത് മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ള ഒരു സങ്കടകരമായ കാര്യമാണ്. ഇത് ജനങ്ങളുടെ പൈസയാണ്, ജനങ്ങളുടെ നികുതിപ്പണമാണ്. ഇത് ജനങ്ങളെ എത്തിക്കുക എന്നുള്ള വേറെ മാർഗം എനിക്ക് കിട്ടിയില്ല, കണ്ടില്ല. പിന്നെയും ഈ വർഷത്തെ ഈ വിളകിറ്റുകളുടെ വിതരണവും കൂടെ ആ ഉദ്യോഗസ്ഥനെ ആ കരാറടിസ്ഥാനത്തിൽ വന്ന ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ പ്രാവശ്യം. അതുപോലെ സുതാര്യമാക്കണം എന്ന് ഉള്ളതുകൊണ്ടുകൂടിയാണ് ഞാനിപ്പോൾ ഈ കാര്യം ഇവിടെ ജനമധ്യത്തിൽ എത്തിക്കുന്നത്. വിത്തുകളുടെ കുറവാണ്. അതുപോലെ ഓരോ സംഘങ്ങൾക്കും അങ്ങനെയാണ്, 1,000, 500, 2,000 ഒക്കെ വിത്തുകളുടെ കുറവുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്ന ലിസ്റ്റാണ് ഇത്. അത് കഴിഞ്ഞ് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് സംഘങ്ങൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ്
ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഓടിക്കൊണ്ട് വേറൊരു ലിസ്റ്റോടെ കയ്യിലെഴുതിക്കൊണ്ട് തരികയുണ്ടാവും. ഈ ലിസ്റ്റും കൂടെ ഇതും ഇവർക്ക് കൂടെ കൊടുത്തുന്നുണ്ട്. ഇവർക്ക് കൂടെ കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് സാധാരണ ഒരു ഒരു ഒരാഴ്ച വെക്കുമ്പോൾ തരേണ്ടത് ഈ പ്രകാരമാണ് തരേണ്ടത് മറുപടി. അതിനു പകരം ഒരു ഇവർക്ക് കൂടെ കൊടുത്തു എന്നും പറഞ്ഞ് 3200 4500 2500 വേറെ ഒരു ലിസ്റ്റും കൂടെ ഈ മാത്യു എന്ന് പറഞ്ഞ ആള് തരികയുണ്ടായി. ഈ മാത്യു ഇതിനകത്ത് വൻ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് എന്ന് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി പറയുകയും പല പ്രാവശ്യം ആവർത്തിക്കുകയും ചെയ്തിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുകയോ അല്ലെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷനോ വെക്കുകയോ ചെയ്തില്ല. അവർ ഒരു നിസ്സാരമായിട്ട് തള്ളിക്കളയുകയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഇംപ്ലിമെൻ്റ് ഓഫീസറായിട്ട് AD അസിസ്റ്റന്റ് ഡയറക്ടറാണ് പറഞ്ഞത് കൃഷി വകുപ്പിൻ്റെ. ആ കൃഷി വകുപ്പിൻ്റെ കൂട്ടത്തിൽ ഒരു കരാർ അടിസ്ഥാനത്തിൽ ജോലിക്ക് നിൽക്കുന്ന ആളാണ് ഈ മാത്യു എന്ന് പറഞ്ഞത്. ഈ മാത്യുവിന് ഒരു കാരണവശാലും ആ കമ്മിറ്റി കയറാൻ പോലും അവകാശമില്ല. അതും പോലും നിയന്ത്രിക്കുവാൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിക്ക് സാധിക്കുന്നില്ല. കാരണം ഇംപ്ലിമെന്റ് ഓഫീസർമാരാണ് സാധാരണ മറുപടി പറയേണ്ടത് ഓരോ വിഷയങ്ങൾക്കും. വിഷയം കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനിടെ ആരോപണ വിധേയനായ താൽക്കാലിക ജീവനക്കാരൻ തന്നെ അധിക്ഷേപിക്കുകയും കയ്യേറ്റത്തിന് മുതിരുകയും ചെയ്തു. കൂടാതെ കള്ളക്കേസിൽ കുടുക്കുവാനും ശ്രമം നടത്തി. വിളക്കിറ്റുകളുടെ വിതരണത്തിലും ക്രമക്കേട് നടന്നെന്ന് TJ മോഹനൻ പറഞ്ഞു. 20 സംഘങ്ങൾക്കായി ഇഞ്ചി, മഞ്ഞൾ, കാച്ചിൽ, ചേമ്പ് തുടങ്ങിയ നടീൽ വസ്തുക്കളടങ്ങിയ 600 കിറ്റുകൾ വിതരണം ചെയ്തതായാണ് കണക്ക്. ഇതും വ്യാജമാണെന്ന് മോഹനൻ ആരോപിച്ചു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് 2023 ക്രാഷ് കോഴ്സ് ഉടൻ ആരംഭിക്കുന്നു. ഡിലൈറ്റ് അക്കാദമി, ആസിയ ടവർ, കാഞ്ഞിരപ്പള്ളി. ഞങ്ങളുടെ സവിശേഷതകൾ റിട്ടയേർഡ് ഡയറ്റ് ലെക്ചറർ VC രാമചന്ദ്രൻ പിള്ള ഉൾപ്പെടെയുള്ള പരിചയ സമ്പന്നരായ അധ്യാപകരുടെ ക്ലാസുകൾ. കുറഞ്ഞ സമയത്തിനുള്ളിൽ മുഴുവൻ സിലബസും കവർ ചെയ്യും. സംശയ നിവാരണത്തിനായി പ്രത്യേക ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, മോക്ക് ടെസ്റ്റുകൾ. April 1 ആരംഭിക്കുന്ന പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പാക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക 9947137011.